വന്നു ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് നോക്കിയാ സംഗതി സെറ്റാട്ടോ. ഇതിലിരിക്കുമ്പോ നമ്മൾ തന്നെ രാജാവ്. ഏകദേശം 18,682 രൂപ 240 ലിറ്റർ. ഫ്രൈഡേസ് എവിടെ പോയാലും അവരുണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മിൽമ ലോറി ഡ്രൈവറെ ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ ജേണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം വയനാട് മിൽമ ഡയറിയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകുന്നത് നിലമ്പൂരിലോട്ടാണ്. അപ്പം ഇന്നത്തെ ലോറിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽമേൻ്റെ കുറച്ച് ഐറ്റംസായ പാല്, തൈര് ഇതൊക്കെയാണ്. അപ്പം ടൈം ഏകദേശം നോക്കട്ടെ, രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലോറി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി, നമുക്കുള്ള എൻട്രി കാര്യങ്ങൾ, കൊണ്ടുപോകാനുള്ള ബില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന്. അതിനുശേഷം മിൽമയിൽനിന്ന് വണ്ടി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഈ ലോറിയിലാണ് ഇന്നത്തെ യാത്ര ഫുൾ. അപ്പോൾ ചെറുതായിട്ടൊരു മഴയുണ്ട് ഇവിടെ. ലോറിയിലാണ് ഞങ്ങൾ പോകേണ്ടത്. ഞാൻ ലോറി ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലോറിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതിനു മുന്നേ ഇത് നമ്മൾ സീല് ചെയ്ത് വെക്കണം. ഈ സീല് പൊട്ടിക്കാൻ പാടില്ല അവിടെ എത്തുന്നവരെ. വണ്ടീൻ്റെ ലോറിയിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ലോറീൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഗൈസ്. ഇതാണ് ഇപ്പോൾ ലോറീൻ്റെ അകം. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം. ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ട്, നല്ല വലിയ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓ ഗൈസ്, അപ്പോൾ രാത്രി 12 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം രാവിലെ എത്ര മണിക്ക് എത്തും ഞങ്ങൾ നമ്മളിവിടെ? 5:00. അപ്പോൾ ഒരു 5:00 നമ്മൾ നിലമ്പൂരെത്തും. അപ്പോൾ ഈ ലോഡ് നമ്മൾ അവിടെ കൊണ്ടേ ഇറക്കണം, അതാണ് നമ്മളെ പരിപാടി. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ലോഡ് ഉണ്ടാവുമോ? ഇല്ല, കാലി മാത്രം. അവിടുന്ന് കാലി ലോഡ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ വയനാടിൻ്റെ എക്സിറ്റ് അടിക്കുകയാണ്. ഇതാണ് വയനാട് ഇതോടെ വയനാട് ബോർഡറാണിത്. അപ്പം ഇവിടെ നമ്മൾ ഇനി കോഴിക്കോട് ജില്ലയിലോട്ടാണ് കിടക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോയിലൊക്കെ കണ്ട സ്ഥലമായിരിക്കും ഇത്. ഇപ്പോൾ ഫുൾ കോട മൂടിക്കിടക്കുകയാണ്. അപ്പോൾ വയനാട് ചുരത്തിലൂടെ, താമരശ്ശേരി ചുരത്തിലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഇതാ ഇപ്പോൾ രാത്രി ഏകദേശം 1 മണിയായിട്ടുണ്ട് ടൈം. ഇവിടെ പോലീസുകാർ കാണാം. അപ്പോൾ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡ്രൈവർ തന്നെ പറയും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്നില്ലേ ഈ മിൽമയിൽനിന്ന് എവിടത്തേക്കൊക്കെ സാധനം കൊണ്ടുവന്നെ? ഇവിടുന്ന് നിലമ്പൂരിലേക്കുണ്ട്. പിന്നെ അതുപോലെ രാമനാട്ടുകര, നാദാപുരം, ഉള്ളേരി. ഉള്ളേരി ആണ്, ബാലുശ്ശേരി അറിയാം, ഉള്ളേരി അവിടത്തേക്ക്. ഇതിലിപ്പം എന്തൊക്കെയാണ് ലോഡ് ഐറ്റംസ് ഉള്ളത്? ഇതിലിപ്പോ ഉള്ളത് തൈരുണ്ട്, പാലുണ്ട്, പിന്നെ ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ മറ്റേ ബോക്സ് ആയിട്ടല്ലേ ഉണ്ടാവുക? എത്ര എണ്ണ ഉണ്ടാവും? 1200. അത്രയും ഉണ്ടാവൂലേ, അത്രയും ഐറ്റംസ് ഉണ്ടാവും. ഇതിപ്പോ അവിടെ കൊണ്ടേ ഇറക്കുക. ടയറിന് എന്തോ ഒരു പ്രശ്നം, അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്താ സ്ഥിതി? എന്താ കൊഴപ്പൊന്നുമില്ല, പഞ്ചറായിരുന്നോ? നോക്കാൻ വേണ്ടി പോയതാ? പഞ്ചറാണോ വേണ്ടി നോക്കാൻ വേണ്ടി പോയതാ? നമ്മളിപ്പോ ഗൂഢത്തായി എന്ന് പറഞ്ഞ സ്ഥലത്താ ഉള്ളത്, നമ്മളെ ജോളി ആന്റീന്റെ. എന്നാ വിടുക. ഗൈസ്, ഞങ്ങളിപ്പോ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ട്. ഇപ്പൊ ഇനി നിലമ്പൂർക്ക് എത്രണ്ട്? 1.5 മണിക്കൂർ കൂടി ഉണ്ട്. ഇനി ഞങ്ങളൊരു ടീ ബ്രേക്ക് എടുക്കാം. നമ്മളെ ലോറി അത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ചായ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി നിർത്തിയ പുള്ളിക്കാരെ. നമുക്കിത് ശീലമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു പൊരിച്ച പത്തിരിയും. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം നമ്മളെ ഡ്രൈവറാശം അടുത്ത ചായക്ക് നിർത്തിയിട്ടുണ്ട്.
ഗൈസ്, അപ്പോ നമ്മള് നിലമ്പൂര് മിൽമ ഡയറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം കാണുന്നതാണ് നിലമ്പൂര് മിൽമ ഡയറി എവിടെയാണ്. അപ്പൊ നമുക്ക് ആ ഗേറ്റ് തുറക്കണം, അതിന്റെ ഉള്ളോട്ടാണ് പോകേണ്ടത്. ഗേറ്റ് തുറന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവാണ്. ലോഡ് അഞ്ചരക്ക് ഇറക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബാഗ് നിർത്തി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇനി പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് ഇതാ, ഈ കാണുന്ന സ്ഥലത്ത് വേണം നമ്മൾ വണ്ടി റിവേഴ്സ് ഇറക്കി കൊടുക്കുക. അപ്പൊ അവരിവിടുന്ന് സാധനമൊക്കെ ഇറക്കിയിട്ട് ബാക്കി അവര് ചെയ്തോളൂ, നമ്മള് ബാക്കിയൊന്നും ഇവിടെ നിന്ന് ചെയ്യാനല്ല നോക്കി. ഇവിടെയാണ് വണ്ടി വെച്ചു കൊടുക്കുന്നത്. വണ്ടി അടുപ്പിക്കുകയാണ്. ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടി കറക്റ്റ് വെച്ചു കൊടുക്കാം. രാവിലെ ഇനി പണിക്കാർ വന്നു കഴിഞ്ഞാല് ഇത് ഈ ഡോറ് തുറന്ന് ഈ ഫീസറിലോട്ട് സാധനങ്ങൾ മാറ്റും. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പം ഏകദേശം ടൈം 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി 5:30 വരെ അവർ വെയിറ്റ് ചെയ്യണം. അവർ 5:30 ആണ് എത്തുക. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കണം. ഇറക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം. ഇനിയിപ്പോൾ അവർ ഇറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ട് എങ്ങനെയാണ് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ വണ്ടീന്റെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ രാവിലെ ആയിട്ടോ. അപ്പം ഇപ്പം ഇവിടുന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് ഇപ്പോൾ നമ്മളെ നിലമ്പൂർ ടൗണിലോട്ടും ചില്ലർ പ്രദേശത്തോട്ടും സാധനങ്ങൾ ഡയറക്റ്റ് ഈ വണ്ടിയിൽ നിന്ന് ഇതുപോലത്തെ ചെറിയ വണ്ടിയിലോട്ട് കയറ്റുകയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ പിക്കപ്പ് വണ്ടിയില്ലേ, അതിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. കാണിച്ചരാം. നമ്മളെ ലോറി ഈ ലോറിയിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഞാന് നമ്മളെ ലോറിൻ്റെ ഉള്ളത്തൊരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് സ്പീഡോമീറ്റർ സ്റ്റാറിങ്, വലിയൊരു ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് എഞ്ചിൻ വരുന്നത്. പിന്നെ ഒരു ചെറിയ ബെർത്ത് ഉണ്ട് അവിടെ. പിന്നെ കിടക്കാനും ഒരു ബെർത്ത് ഉണ്ട് ഇരിക്കുക അവിടെ. പിന്നെ ഒരു ഫാനുണ്ട് ഇവിടെ. രണ്ട് ബോക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല. ഇങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് പോവുക. അപ്പോൾ നമ്മളെ ലോറി വരുന്നുണ്ട്.
അപ്പൊ ഇനി ഇവിടുന്ന് കേറിയിട്ട് നമ്മള് ഡയറക്റ്റ് അങ്ങോട്ടേ പോകും. അപ്പൊ ഞങ്ങള് തിരിച്ച് നിലമ്പൂർ, ഇപ്പൊ നിലമ്പൂർ ആ തേക്കിന്റെ കാട്ടിലൂടെയാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര മണിയാകുമ്പോ അവിടെ എത്തും? ഏകദേശം 18,682 രൂപ 240 ലിറ്റർ അടിച്ചിട്ടുള്ള ടാങ്ക്. അപ്പൊ ഞങ്ങള് തിരിച്ച് ഇപ്പൊ വയനാട് ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും, ഞാൻ ഓരോ സ്ഥലങ്ങൾ മേലെത്തുന്നതിനനുസരിച്ച് കാണിച്ചതാണ്. ഏറ്റവും അടിപൊളിയായ ഒരു വളവാണ് നീരേട്ടം. ചുരത്തിലെ സ്ഥിരം കാഴ്ചയാണ് വണ്ടി നാശമായി കിടക്കുന്നത്. അപ്പൊ ഗായ്സ്, നമ്മള് വയനാട് ചുരത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലെത്തിയിട്ടുണ്ട്. ഇതാണ് വയനാട് ഏറ്റവും ടോപ്പ്. ലോറി പോകുമ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആണ്. ഹായ്, ഓടയൊക്കെ നിറഞ്ഞ് എന്താ ഭംഗി. വയനാട് എപ്പോഴും ബ്യൂട്ടി തന്നെയാണ്. ഇതാണ് നമ്മുടെ ലക്കിടി വ്യൂ പോയിന്റ് എന്നാണ് പറയാറ്. പാടില്ല എന്നൊക്കെയാണ് പറയാറ്. കുഴപ്പമൊന്നുമില്ല, ബൈക്കേഴ്സിന്റെ ഒരു ടീം തന്നെയാണ്. റൈഡേഴ്സ് എവിടെ പോയാലും അവരുണ്ടാവും. എല്ലാവരും വയനാട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ആസ്വദിക്കണേ. നമ്മളെ നാടാണ്, എല്ലാവരും വരണം. എല്ലാ സമയത്തും നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അവിടെ ഈ വൈബില് ലോറി ഓടിച്ചു പോകുന്ന ഡ്രൈവറെ വേറെ എവിടെ കിട്ടൂലേ. കിലോമീറ്ററാണുള്ളത്.
ഏകദേശം 10:30 ഈ ടൈം കൊണ്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം ഇതാണ് ഒരു ദിവസത്തെ റുട്ടീൻ വരുന്നത്. അതുപോലെ ചിലപ്പോൾ രണ്ട് ലോഡൊക്കെ ഉണ്ടാവും, ഒരു ദിവസം തന്നെ രണ്ട് വട്ടം പോയി വരണ്ടേക്കും. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ